ഒരു രൂപയുടെ അരി കൃത്യമായി കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കുന്നു. ആ അരി തന്നെയാണ് കഞ്ഞി വെച്ച് കുടിക്കുന്നതും. ഇത് മണ്ണെണ്ണ എന്ന് പറയുന്ന സാധനം ഓരോ ലിറ്റർ വീതം കിട്ടുമ്പോൾ ഇവിടെ ഈ മണ്ണെണ്ണ വാങ്ങിച്ച് എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ ഈ മണ്ണെണ്ണ വിൽക്കുകയാണ് ചെയ്യുന്നത് കൂടിയ വിലയ്ക്ക്. അതിനാ നിങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ഈ ഒരു ലിറ്റർ മണ്ണെണ്ണയിൽ വിളക്ക് വയ്ക്കുന്ന എത്ര വീടുകളുണ്ട് ഇവിടെ? അത് ആദ്യം കണ്ടെത്തുക, എന്നിട്ട് പറയുക. ഈ ചേച്ചി പറഞ്ഞതുപോലെ ഒരു രൂപയ്ക്ക് അരി ഈ നമ്മുടെ പഞ്ചായത്തിലെ മെമ്പർ എന്ന മെമ്പറാണ്. ഈ മെമ്പർ ഒരു രൂപയ്ക്ക് കൂടെ എല്ലാവർക്കും അരി കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന ജനങ്ങൾക്ക് ആർക്കാണ് ഒരു രൂപയ്ക്ക് ഇപ്പൊ അരി കിട്ടുന്നത്? അതിപ്പോ പറയണം. ഇവിടെ നിന്നുള്ള ജനങ്ങൾ ആർക്കാണ് കിട്ടുന്നത് ജനങ്ങളും പറയണം. നമ്മുടെ ഇത്രയും പുരോഗമനരീതിയിലേക്ക് പോകുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വില കൂടിക്കൂടി വരുന്നത്? അത് കോൺഗ്രസ് തീരെഴുതിയതിന്റെ ഫലമായിട്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ നമ്മുടെ എണ്ണ കമ്പനികളിൽ 2-5% താഴെ മാത്രമാണ് സ്വകാര്യ കമ്പനികൾ. ബാക്കി നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം ആണെങ്കിലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണെങ്കിലും ഭാരത് പെട്രോളിയം ആണെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളാണ്, സ്വകാര്യ സ്ഥാപനങ്ങളല്ല. അന്യരാജ്യങ്ങളുടെ താരതമ്യം SMS ആയിട്ടൊക്കെ എൻ്റെ ഫോണിൽ വന്നിട്ടുണ്ട്. ഞാനൊന്ന് പരിശോധിച്ചു, അവിടെ ക്രോസ് സബ്സിഡി ഇല്ല. അതായത് ക്രോസ് സബ്സിഡി മീൻസ് നമ്മൾ പാചകവാതകത്തിന് 465 രൂപയ്ക്ക് വിൽക്കുമ്പോഴും 500 രൂപ സബ്സിഡി ഉണ്ട്. ആ രാജ്യങ്ങളിൽ അത്തരം ഇല്ല. പെട്രോളിനും പാചകവാതകത്തിനും കെറോസിനും പിന്നെ അതുപോലെ തന്നെ ഡീസലിനും എല്ലാം ഒരേ തരത്തിലുള്ള വില ഫിക്സ് ചെയ്ത് ഉയർന്ന വിലയാണ് തീരുമാനിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ക്രോസ് സബ്സിഡി കൊണ്ടുവന്ന് കെറോസിന് അടക്കമുള്ളതിൻ്റെ യഥാർത്ഥ ഉൽപ്പാദന ചെലവ് വെച്ച് തീരുമാനിക്കുക. അപ്പോൾ പാവപ്പെട്ടവനാണ് മണ്ണെണ്ണ ഉപയോഗിക്കുന്നത്, അതിൽ താഴെയുള്ളവരാണ് ഡീസൽ ഉപയോഗിക്കുന്നത്. പാചകവാതകം എല്ലാ ഗാർഹിക ഉപഭോക്താക്കളുടെയുമാണ്. ആ നിലയ്ക്ക് അത്തരം ഒരു കണക്ക് പരിശോധിക്കാതെ അഫ്ഗാനിസ്ഥാനിൽ വില കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാത്ത നികുതി എടുക്കാതെ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ താരതമ്യം ചെയ്യണ്ട. ആർക്കെങ്കിലും മനസ്സിലായ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം നിങ്ങൾ എന്തുകൊണ്ട് വിട്ടുകൊടുത്തു? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം വിട്ടുകൊടുത്തത് ശരിയല്ല എന്ന് കേരളത്തിന്റെ നിയമസഭ, താങ്കൾ ഉൾപ്പെടെ ഇരിക്കുന്ന നിയമസഭയുടെ ആയുധങ്ങളുടെ പ്രമേയം പാസാക്കിയല്ലോ. എന്താ നിങ്ങളുടെ നിലപാട്? ആ നിലപാടിനെ കുറിച്ച് പറയട്ടെ. അടുത്ത പരീക്ഷ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ശുപാർശ പ്രകാരമാണ് പെട്രോളിന്റെ വില വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും മണ്ണെണ്ണയുടെയും വിട്ടുകൊടുക്കുകയാണ്. വിഷ്ണുനാഥ് ഈ പാവങ്ങൾക്കറിയാത്ത കെറോസിനും ഈ വിവിധ കാര്യങ്ങൾ പറഞ്ഞ് വഴിതെറ്റിക്കാൻ നോക്കണ്ട. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാം. ആളുകൾക്ക് ഇവിടെ സാധനം കിട്ടുന്നില്ല, ഇവിടെ വിപണി പെട്രോളിന്റെ വില ഈ പാവങ്ങൾ കീശേന്ന് 100 രൂപയുടെ സെഞ്ചുറി അടിക്കാൻ പോവാ. ഇവിടുത്തെ പെട്രോളിന്റെ വില നിങ്ങൾ പറയണത് നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുന്നു. ഈ ഓയിൽ കമ്പനികള് നഷ്ടത്തിലാണ് എങ്കിൽ ഒരു പക്ഷെ അവരെ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കാം. പക്ഷെ കഴിഞ്ഞ വർഷം 3,000 കോടി രൂപ അറ്റാദായം IOC കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്, ലാഭവിഹിതം ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. നഷ്ടത്തിലാണെങ്കിൽ കൊടുക്കുവോ? ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ് ഇതിൽ വരാൻ കാരണം. കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. BJP ഗവൺമെന്റ് ഇന്ത്യയിൽ അധികാരത്തിൽ ഇരുന്നപ്പോൾ ഒരു തവണ പോലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടില്ലേ? ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒന്ന്, ഞാൻ മറുപടി പറയാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മറയിൽ സത്യം പറഞ്ഞ കാര്യം. പെട്രോളിയം കമ്പനികൾക്ക്, അത് പൊതുമേഖലാ കമ്പനികൾക്കാണ്, അല്ലാതെ സ്വകാര്യ കമ്പനികൾ ഞാൻ ചെറിയ ശതമാനം മാത്രമേ വരുന്നുള്ളത്. എണ്ണ പിന്നെ എണ്ണയുടെ വില നിർണ്ണയ അധികാരം കൊടുത്തതിനെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എതിർത്തവരാണ്. കേരള ഗവൺമെന്റ്, ഈ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന നിയമസഭ ആ പ്രമേയം അവതരിപ്പിച്ചത്. സഖാവ് VS അച്യുതാനന്ദനോ കോടിയേരി ബാലകൃഷ്ണനോ അല്ല, ഉമ്മൻചാണ്ടിയാണ് നിയമസഭയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയ അധികാരം കേന്ദ്ര സർക്കാരിലേക്ക് തിരിച്ചെടുക്കണമെന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ആ നിലപാടിനകത്ത് യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ പറയട്ടെ, ആ പ്രമേയം ഇവിടെ വികാരം പാവപ്പെട്ടവരെ കുറിച്ച് പറയുന്നു, പാവപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു, പാവപ്പെട്ടവരെ കുറിച്ച്. ഇനി അതിലേക്കാ വരുന്നത്, ഇനി അങ്ങനെ ചെയ്യുമ്പോ സംസ്ഥാന ഗവൺമെന്റിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് പെട്രോളിയം വില ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചപ്പോൾ ഒരു തവണ പോലും ഞങ്ങളെല്ലാം നിയമസഭയിൽ നിരവധി തവണ ആവശ്യപ്പെട്ടു.
സംസ്ഥാന ഗവൺമെന്റിന്റെ നികുതി ഒഴിവാക്കണമെന്ന് നിരവധി തവണ നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ട് ഒരു തവണ പോലും അത് ഒഴിവാക്കാൻ തയ്യാറാകാതെ ഇരയോടൊപ്പം ഓടുകയും വേട്ടനായ്ക്കൊപ്പം നിന്ന് വേട്ടയാടുകയും ചെയ്യുന്ന നയമാണ് ഇടതുപക്ഷം സ്വീകരിച്ചത്. ഈ ഗവൺമെന്റ് വന്നപ്പോ മൂന്ന് തവണ കൂട്ടിയപ്പോൾ നമ്മള് പറഞ്ഞു വന്നത് അരി കിട്ടാത്തതിന്റെയും മണ്ണെണ്ണയ്ക്ക് കിട്ടാത്തതിന്റെയും എല്ലാം കണക്കുകളാണ്. രണ്ടുതരം അഭിപ്രായം വന്നു. നമ്മുടെ ദാരിദ്ര്യരേഖ നിർണയ മാനദണ്ഡങ്ങളിൽ വ്യത്യാസം വരുത്താത്തത് കൊണ്ടല്ലേ ഇത്തരം പരാതികളെല്ലാം? ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങൾ പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം മറന്നു പോകും. നമ്മുടെ പണ്ട് റേഷൻ കാർഡ് ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഒരൊറ്റ റേഷൻ കാർഡ് ഉണ്ടായിരുന്നുള്ളൂ. റേഷൻ കാർഡ് രണ്ടാക്കിയതാരാണ്? 91 ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്ന മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായ ഒരു ഗവൺമെന്റ്, ആ കോൺഗ്രസ് ഗവൺമെന്റാണ് നവലിബറൽ നയങ്ങളുടെ നടപ്പിലാക്കി പോകുന്ന നയം. ആ നയത്തിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും സബ്സിഡി കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും റേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടൊരു ഒരു വര അങ്ങ് വരച്ചു. ഓടിട്ട വീടുള്ളവൻ ഈ വരയുടെ മുകളിലായി, ദാരിദ്ര്യക്ക് മുകളിലായി. വീട്ടിലൊരു കക്കൂസും ഒരു കുളിമുറിയും ഒരു കിണറും ഉണ്ടെങ്കിൽ ഇതെല്ലാം അങ്ങ് മുകളിലായി. പണ്ട് ഇതായിരുന്നില്ലല്ലോ അവസ്ഥ. ഈ രാജ്യത്ത് ആളുകൾക്ക് റേഷൻ കൊടുക്കാൻ, അന്നം കൊടുക്കാൻ അവകാശമുണ്ടായിരുന്ന, അധികാരമുണ്ടായിരുന്ന ഗവൺമെന്റ് ആ അധികാരം വിട്ടൊഴിയുകയാണ്. ഇതൊരു നയത്തിന്റെ പ്രശ്നമാണ്, ഇതൊന്നല്ല, നിരവധിയായ പ്രശ്നങ്ങളാണ്. ഇതെല്ലാം കൂടി നമ്മുടെ ഒരാളുടെ ജീവിത ചെലവ് ഉയരുകയാണ്. ഓരോരുത്തർക്കും അറിയാമല്ലോ ഈ കൂട്ടത്തിലിരിക്കുന്ന ഏത് ആവേശപൂർവ്വം സംസാരിക്കുന്നുണ്ട്, പരസ്പര വാക്കേറ്റത്തിൽ വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നിൽക്കുന്ന ഭൂരിഭാഗം പേരുടെയും ഒന്നുകിൽ പ്രമാണം, ഇല്ലെങ്കിൽ വസ്തുവിന്റെ ആധാരം, ഇല്ല എങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആഭരണം, എന്തെങ്കിലും ഒരു സാധനം പണയം വെക്കാത്ത, റോളിന് പൈസ എടുക്കാത്തവരായിട്ട് ഇതിൽ നിൽക്കുന്നവർ ബഹുഭൂരിപക്ഷം പേരും അങ്ങനെ ആയിരിക്കും. ഒരു സംശയം വേണ്ട. കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഇവിടെ ഈ നാട്ടില് ജനങ്ങളുടെ ജീവിത ചെലവ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ടിന്റെ ചാർജ് വർദ്ധനവ്, ഓരോരുത്തരുടെയും ജീവിത ചെലവ് വർദ്ധിക്കുകയാണ്. എന്തെങ്കിലും കാര്യം കൊണ്ട് ജീവിത ചെലവ് കുറയ്ക്കാൻ നമുക്ക് പറ്റുമോ? എന്ത് നടപടി പറ്റും? തീർച്ചയായും നമുക്ക് ജനങ്ങളെ സംബന്ധിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് മേൽ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂലി കൂടണം. കൂലി കൂടുന്ന സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തെ വളരെ ആത്മാർത്ഥമായി തന്നെ കേന്ദ്ര ഗവൺമെന്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഇതേ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് രാജ്യത്ത് 50,000 കോടി രൂപ മാറ്റിവെച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതിയന്നൂർ പഞ്ചായത്തിലുമുണ്ട്. അത് ആദ്യം 125 രൂപയായിരുന്നു, 150 രൂപയാക്കി, 165 രൂപയാക്കി കൂലി വർദ്ധിപ്പിക്കുന്നത്. ജീവിത ചെലവ് കൂടുമ്പോൾ അതിനെ പിന്നെ സാധാരണക്കാർക്കാണ് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വഴി ആശ്വാസം അരുളാൻ വേണ്ടി ശ്രമിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു, അവരുടെ ഡി എ കൂട്ടിക്കൊടുത്തു. പിന്നെ അനർഹർ ആനുകൂല്യം വാങ്ങിക്കുന്നത് ഇവിടെ നേരത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചു. 25,000 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അവര് റേഷൻ കാർഡ് BPL ആണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ 25,000 പേര് ഈ 5 കൊല്ലം LDF ഭരിച്ച സമയത്ത് BPL കാർഡും വെച്ചുകൊണ്ട് ആനുകൂല്യം അനുഭവിക്കുക, അത് വേണോ? അനർഹരായിട്ടുള്ള ആളുകൾ ആനുകൂല്യം കൈപ്പറ്റിയെങ്കിൽ SIA, പഞ്ചായത്ത് സെക്രട്ടറി ഒക്കെ BPL. എന്ത് BPL? കൃഷ്ണദാസ് പറഞ്ഞ NDA ഗവൺമെന്റ് കാലഘട്ടത്തില് വില, പെട്രോളിന്റെ വില ഒരുപാട് കൂടി എന്ന് പറഞ്ഞു. അന്ന് $110 ഒരു ബാരൽ ഉണ്ടായിരുന്നപ്പോ NDA ഗവൺമെന്റ് സമയത്ത് 55 രൂപയാണ് ഒരു ലിറ്റർ പെട്രോളിന്റെ വില. ഇന്ന് $106 ഒരു ബാരലിന്. എന്തിനാ വില കൂട്ടിയത്? അല്ല, ഞാൻ അത് പറഞ്ഞോട്ടെ. അല്ല, അത് തന്നെ ഈ പഞ്ചസാരയുടെയും അരിയുടെയും വില കൂടിയത് ഇതുകൊണ്ടാണ്. വിലക്കയറ്റത്തെ പറ്റി ചർച്ച ചെയ്യാനാണ് ഈ കമുകിൻകോട് പ്രദേശത്ത് വന്നത്. പക്ഷേ പെട്രോളിന്റെ വിലക്കയറ്റം ചർച്ച ചെയ്തപ്പോൾ തന്നെ വലിയ പ്രശ്നമായി ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോകുന്നു എന്ന തോന്നലുള്ളതുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.